പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ട് പതിവ് പോലെ കടന്നു വരുവാൻ കർത്താവായ ദൈവം ഈ അവസരത്തിൽ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എം ബി വൈ എഫിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ കർത്താവിൻ്റെ വചനം തുടർച്ചയായി സംസാരിപ്പാൻ ഇതിനുവേണ്ടി അവസരമൊരുക്കി തന്നതായ അഡ്മിൻ പാനലിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവ യാത്രയിൽ കർത്താവ് പിന്നിട്ടതായ നാഴികക്കല്ലുകളെക്കുറിച്ചാണ് നാം പഠന വിഷയമാക്കുന്നതായ വിഷയം. ഈ പഠനത്തിൽ കർത്താവിൻ്റെ ഈ അസാധാരണമായ യാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാം ബെഥാനിയിൽ നിന്നാണ്. ബെഥാനിയിൽ നിന്ന് ആരംഭിക്കുന്നതായ യാത്രയിൽ കർത്താവ് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറ വരെയുള്ളതായ ആ അസാധാരണമായ യാത്രയിൽ പിന്നിട്ടതായ നാൾവഴികൾ അല്ലെങ്കിൽ നാഴികക്കല്ലുകൾ അനവധി. അതിൽ 11-ാമത്തെ നാഴികക്കല്ലാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 11-ാമത്തെ നാഴികക്കല്ലെന്ന് പറയുന്നത് കർത്താവിൻ്റെ 6-ാമത്തെ വിചാരണ നടക്കുന്നതായ ഇടമാണ്. 7 വിചാരണകളാണ് കർത്താവ് നേരിടുന്നത് എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അതിൽ 6-ാമത്തെ വിചാരണയാണ് 11-ാമത്തെ നാഴികക്കല്ലായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം. ഓരോ നാഴികക്കല്ലിലും സംഭവിക്കുന്നതായ സംഭവങ്ങൾ നാം വിശദമായി ചിന്തിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഈ 11-ാമത്തെ നാഴികക്കല്ലിലും സംഭവിക്കുന്നതായ ചില വിഷയങ്ങൾ അക്കമിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും 4 സുവിശേഷങ്ങളിലും കൂടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 4-ാമത്തെ നാഴികക്കല്ലായിരുന്നു. പീലാത്തോസിന് തൻ്റെ ഭാര്യയുടെ മുന്നറിയിപ്പായിരുന്നു ആ വിഷയം. ഈ നീതിമാന്റെ രക്തത്തിൽ നീ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ രാത്രിയിൽ സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് വന്ന് പറയുകയാണ്. അതാണ് നാം ചിന്തിച്ച് നിർത്തിയതായ 4-ാമത്തെ സംഭവം, 11-ാമത്തെ നാഴികക്കല്ലിൽ അഥവാ പീലാത്തോസിൻ്റെ 2-ാമത്തെ വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതായ സമയം. 5-ാമത്തെ സംഭവം അവിടെ നടക്കുന്നത് ജനം ബറബാസിനെ സ്വീകരിച്ച് യേശുവിനെ തിരിക്കുന്നതായ വിഷയം. ആ സംഭവം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ടേ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല മത്തായി അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മർക്കോസ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, യോഹന്നാനും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിൽ ആ ഭാഗം നമുക്ക് ചേർത്ത് ചിന്തിക്കുമ്പോൾ ബറബാസ് ആരായിരുന്നു എന്നും ജനം യേശുവിനെ ത്യജിച്ചിട്ട് ബറബാസിനെ സ്വീകരിക്കുന്നതായ വിഷയവും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്: ഇവനെ നീക്കിക്കളുക, ബറബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിലായിട്ടാണ്, 39-40 വാക്യങ്ങളിൽ. ആ വാക്യം നമുക്ക് ഇപ്രകാരം വായിപ്പാനായിട്ട് കഴിയും: പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത്
സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബറബാസിനെ മതിയെന്ന് നിലവിളിച്ചു പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരനായി നീതിമാനായ യേശുവിന് പകരം. സമാധാനം വരുത്തുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിന് പകരം. പീഡിതരെ വിട്ടയക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുകയും കുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത് ജനത്തെ നിത്യജീവനിലേക്ക് നടത്തുന്ന യേശു എന്ന മിശിഹയ്ക്കു പകരം ജനം കണ്ടാൽ അറയ്ക്കുന്ന, കണ്ടാൽ വിറയ്ക്കുന്ന, എവിടെ ചെന്നാലും കലാപവും കലഹവും കുലപാതകവും മാത്രം ചെയ്യുവാൻ അറിയാവുന്ന ഭീകരനായ ബറബാസിനെ അവർ ചോദിക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥ എന്താന്ന് നോക്കിക്കുക. സമാധാന കാംക്ഷിക്ക് പകരം, സമാധാനം ഉണ്ടാക്കുന്നവന് പകരം കലാപമുണ്ടാക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ലോകത്തിന്റെ വ്യവസ്ഥ. അത് ആ കാലത്തിലും ഈ കാലത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാലത്തെ അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്നത് കലാപമുണ്ടാക്കുന്നവന്റെ അവരുടെ പ്രഭുവാണ്. സാത്താനാൽ ഭരിക്കപ്പെടുന്ന ലോകം, അവിടെ സമാധാനം കാംക്ഷിക്കുക പ്രയാസമാണ്, സമാധാനം ലഭിക്കുക പ്രയാസമാണ്. മത്തായി ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. അപ്പോൾ ലൂക്കോസ് എഴുതിയിരിക്കുന്നതായ ഭാഗം, അവര് ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, പുറകിൽ ജനത്തിന് പുറകിൽ അവരെ നിർബന്ധിക്കുന്ന, ഈ അധർമ്മം പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കുന്നതായ ഒരു മതസംഹിത അവരുടെ പുറകിൽ ഉണ്ട് എന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ജനത്തെ സമാധാനത്തിലേക്ക് നടത്തേണ്ടതായ മത നേതാക്കന്മാർ ജനത്തിൻ്റെ സ്വസ്ഥത അന്വേഷിച്ച് അവരെ സ്വസ്ഥതയിലേക്ക് നടത്തേണ്ടതായ മത സംഹിത, അത് ജനത്തിനെതിരായി, അവരുടെ സമാധാനത്തിനെതിരായി, സ്വസ്ഥതയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ആ സമാധാനം പ്രസംഗിക്കുന്ന സമാധാനം സ്ഥാപിപ്പാൻ ആഗ്രഹിക്കുന്നതായ മഹാന്മാരെ, വ്യക്തിത്വങ്ങളെ ശിക്ഷിപ്പാൻ, കൊലയ്ക്ക് കൊടുക്കുവാൻ നിർബന്ധിതമാക്കപ്പെടുന്നതായ ഒരു മതസംഹിത, അത് ജനത്തെ നിർബന്ധിക്കുകയാണ് യേശുവിനെ കൊല്ലുവാൻ ചോദിക്കേണ്ടതിന്, ഭരണാധിപനോട് ചോദിക്കേണ്ടതിന്. അതാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിപ്പാൻ കഴിയും. എന്നാൽ അവൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വിഭാഗം, കുറ്റം ചെയ്യുവാൻ, കുറ്റം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു വിഭാഗം, ലോകത്തിന്റെ സംഹിതയിൽ, ലോകത്തിന്റെ നടത്തിപ്പിൽ കാണുന്നതായ അനീതിപരമായ വിഷയത്തെ നാം അത് മനസ്സിലാക്കണം. ഒരു ദൈവ പൈതൽ കാലാകാലങ്ങളിൽ ലോകത്തെ ചുറ്റുപാടുകളെ വിവേചിച്ച് മനസ്സിലാക്കുന്നവനായിരിക്കണം. അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹോശേയ പ്രവാചകൻ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു വേദഭാഗമുണ്ട്. ഹോശേയ പ്രവചനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. പുരോഹിതന്മാരെ കേൾപ്പീൻ, ഇസ്രയേൽ ഗൃഹമേ ചെവിക്കൊള്ളീൻ, രാജഗൃഹമേ ചെവിതരുവീൻ, നിങ്ങൾ മിസ്പയ്ക്കൊരു കണിയും താബോരിന്മേൽ വിരിച്ച വലയുമായി തീർന്നിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. ആരോടാണ്? ദൈവത്തിന്റെ പുരോഹിതന്മാരോടുള്ളതായ ദൂത.
മിസ്പയ്ക്ക്, മിസ്പ എന്ന് പറയുന്നത് ഉടമ്പടിയെ കാണിക്കുകയാണ്. മിസ്പ എന്ന് പറയുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി ജനം താൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധാനത്തിൽ താഴ്ത്തി ഉപവസിച്ചതായ അനുഭവത്തെ കാണിക്കുകയാണ്. മിസ്പയിൽ മിസ്പ ദൈവം നമുക്ക് സഹായകനായി എന്ന് പറയുന്ന എബനേസർ വെളിപ്പെടുവാനുള്ളതായ കാരണമൊരുക്കിയതായ സ്ഥലമാണ്. മിസ്പയെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. പ്രൈസലോ ശത്രുവിനെ കീഴടക്കുവാനായി ദൈവവുമായിട്ട് സമ്പർക്കം ചെയ്യുന്നതായ സ്ഥലമാണ് മിസ്പ എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ ആത്മീയ അനുഭവങ്ങളുള്ളതായ മിസ്പയ്ക്ക് കെണിയൊരുക്കുന്നതായ പുരോഹിത വർഗത്തോട് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് ഹോശേയ പ്രവാചകൻ മുഖാന്തരം അറിയിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഇങ്ങനെയുള്ളതായ ആത്മീയ അനുഭവങ്ങൾക്ക് കെണിയായി, അതിന് കണിയായി മാറിയിരിക്കൊണ്ട് ന്യായവിധി വരുന്നു. ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി, ദൈവീയ ആലോചനയ്ക്ക് വിരുദ്ധമായി, ദൈവ വഴിക്ക് വിരോധമായി, ദൈവഹിതത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുറകിലൊരു ന്യായവിധി ഒരുങ്ങുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. അത് ഈ ക്രൂശിന്റെ വഴിയിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ക്രൂശിന്റെ വഴിയിൽ നാം ഓർത്തിരിക്കേണ്ടതായ വിഷയമാണത്. പ്രൈസ് ദ ലോർഡ്. ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ മിശിഹായെ സ്വീകരിച്ച് തങ്ങളുടെ രാജാവായി അവരോധിക്കേണ്ടതായ ജനം ആ മിശിഹായെ അംഗീകരിച്ചുകൊണ്ട് വരാനിരിക്കുന്നതായ മിശിഹ ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന പ്രവാചക സൂക്തത്തിന്റെ പിൻബലത്തോടെ യേശുവിനെ അംഗീകരിച്ച് രാജാവാക്കേണ്ടതായ ജനം ദൈവപുത്രനായ യേശുവിനെ മിശിഹായെ തിരസ്കരിക്കുകയാണ്. ത്രിത്വത്തിൽ ഏകനായ ദൈവത്തെ, പിതാവ് പരിശുദ്ധ, പിതാവുപുത്രൻ പരിശുദ്ധാത്മാവെന്നതായ ത്രിത്വത്തെ ഈ യഹൂദജാതി ഇസ്രയേൽ ജനം ഘട്ടം ഘട്ടമായി ഉപേക്ഷിച്ച് കളഞ്ഞതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും തിരുവചനത്തിൽ. ത്രിത്വത്തിൽ ഒന്നാമനായ പിതാവായ ദൈവത്തെ, യഹോവയാൻ ദൈവത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പോഴിതാ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനായ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞവർ തിരസ്കരിക്കുകയാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെയും അവർ വേണ്ട എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ തിരസ്കരിച്ച് പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുന്നതായ യഹൂദന്മാരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ചില നിമിഷത്തേക്ക് പിതാവായ ദൈവത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞതായ സന്ദർഭം നമുക്ക് ശമുവേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ശമുവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ശമുവേലിന്റെ ഒന്നാം പുസ്തകം 8:7 ശമുവേൽ ന്യായാധിപനായിരിക്കുന്നതായ കാലം, ജനത്തിന് ശമുവേൽ അതൃപ്തി വന്നു. ശമുവേൽ ദുഷ്ടനായതുകൊണ്ടല്ല, യഹോവയായ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ പ്രവാചകനാണ്. ദൈവത്തിന്റെ ആലോചന കൃത്യമായി ദൈവജനത്തെ അറിയിച്ച് നേരായ വഴിയിൽ നടത്തുവാൻ നിയോഗിതനായ പ്രവാചകനാണ് അവരുടെ ന്യായാധിപൻ. ദൈവത്താൽ ഭരിച്ച് ദൈവകൽപിതമായ ന്യായം ജനത്തിന് കൊടുത്ത് ദൈവത്തിന് പ്രസാദകരമായ ജനത്തെ നയിക്കേണ്ടതായ നിയുക്തനായ ശമുവേൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയം. ഇസ്രയേലിന്റെ ദൃഷ്ടികൾ ജാതികളിലേക്ക് തിരിഞ്ഞു, ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു. അവർക്കൊരു രാജാവ്, അവരെ വാഴുവാൻ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണം, ന്യായാധിപന്മാർ ഞങ്ങളെ ന്യായപാലനം നടത്തിയത് മതി, ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ഇസ്രയേൽ ശമുവേലിന്റെ അടുത്ത് വന്ന് പരാതി പറയുവാനും ആ രാജാവിനെ ആവശ്യപ്പെടുവാനും ഇടയായിത്തീർന്നപ്പോൾ ശമുവേലിന് അത് അനിഷ്ടമായി. ശമുവേൽ ദുഃഖിതനായി ദൈവത്തോട് ശമുവേൽ സംസാരിക്കുകയാണ്. യഹോവയായ ദൈവം പറഞ്ഞു, നീ അവരുടെ വാക്ക് കേട്ട് വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, അവർ നിന്നെയല്ല ത്യജിച്ചത്, അവർ എന്നെയാണ് ത്യജിച്ചത് എന്ന് യഹോവയായ ദൈവം പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടപ്രകാരം രാജാവിനെ വാഴിച്ചു കൊടുക്കുവാൻ ശമുവേലിന് നിയോഗം നൽകുകയാണ്. പിതാവായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. പിതാവായ ദൈവം അവർക്ക് രാജാവായിരുന്നു കൊണ്ട് ന്യായപാലനം
തന്റെ ദാസന്മാർ മുഖാന്തരം ന്യായപാലനം ചെയ്യുന്നത് വേണ്ട എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ രാജ്യത്വം അവർ നിഷേധിക്കുവാനായിട്ടിടയായി. പഴയ നിയമത്തിൽ ഇതങ്ങനെ സംഭവിച്ചു, പുതിയ നിയമത്തിൽ ഇതാ പുത്രൻ തമ്പുരാൻ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇറങ്ങി വന്നു, തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു ഇറങ്ങി വന്നു. എന്നാൽ കള്ളനും കൊലപാതകയും കവർച്ചക്കാരനുമായ ബറബാസിനെ ഞങ്ങൾക്ക് മതി, ഇവനെ ക്രൂശിക്ക, ഇവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുത്രനായ ക്രിസ്തുവിനെ അവർ നിഷ്കരുണം തള്ളിക്കളയുകയാണ്. പുത്രനായ ദൈവത്തെയും തള്ളിക്കളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:14 വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ ആ സംഭവം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനായി വന്ന, നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ കടന്നു വന്ന, നിത്യജീവൻ നിത്യജീവനിലേക്ക് തന്നെ ജനത്തെ നയിക്കുവാനായി കടന്നു വന്നതായ ആ പുത്രനായ ക്രിസ്തുവിനെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3, പരിശുദ്ധാത്മാവിനെ അവർ തിരസ്കരിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 7:51 വാക്യം വായിക്കുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ ജനത്തോട് പ്രസംഗിക്കുകയാ, മരണം മുന്നിൽ കാണുകയാ. കോപാവേശരായി നിൽക്കുന്നതായ സ്വന്തം ജനമായ യഹൂദർ കല്ലുമായി അവനെ കൊല്ലുവാൻ കാത്തു നിൽക്കുകയാണ്. പ്രസംഗം ആ വരുന്ന വഴിയിൽ തന്നെ കൊഴുത്തുപോയാൽ തന്റെ ജീവൻ പോകുമെന്ന് അറിഞ്ഞിട്ടും യാഥാർത്ഥ്യം വിളിച്ചു പറയാതിരിക്കുവാൻ സ്തേഫാനോസിനെ കഴിഞ്ഞില്ല. സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു. പ്രവൃത്തികളുടെ പുസ്തകം 7:51 വാക്യത്തിൽ സ്തേഫാനോസിന്റെ വാക്കുകൾ ഇതാണ്: ഷഡ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ള ഒരേ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രീസലോ, പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആലോചനയെ തിരസ്കരിച്ചു കളയുന്ന യഹൂദാചാര്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചു കളഞ്ഞതായ ആ ജനത്തെ ദൈവവും തിരിച്ചു കളഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രീസലോ, പിലാത്തോസിന്റെ മുമ്പിൽ നടക്കുന്നതായ 5 സംഭവം, ബർബാസിനെ സ്വീകരിച്ചുകൊണ്ട് ജീവനായകനായ യേശുവിനെ തിരിച്ചു കളയുന്നതായ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. 11 നാഴികക്കല്ലിൽ സംഭവിക്കുന്നതായ 6 എന്ന് പറയുന്നത് യേശുവിനെ ക്രൂശിപ്പാൻ ജനത്തിന്റെ നിർബന്ധം നമുക്ക് അവിടെ കാണുവാനായിട്ടേ കഴിയും. യേശുവിനെ ക്രൂശിക്കുവാൻ ആറാമത്തെ വിഷയം യേശുവിനെ വിട്ടയക്കുവാനായി നാടുവാഴിയുടെ ശ്രമമാണ്. പിലാത്തോസ് കൂടെ കൂടെ ആ ശ്രമം തന്നാലാവുന്ന വിധത്തിൽ ശ്രമിക്കുകയാണ്. നീതിമാനാണ്, കുറ്റക്കാരനല്ല, ഇവനിൽ ശിക്ഷ വിധിക്കത്തക്കതായ യാതൊരു കുറ്റവും ഇവനിലില്ല എന്ന് പിലാത്തോസ് പലവരും പറയുവാനിടയായി. കുറ്റമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു നാടുവാഴിയുടെ ന്യായവിധിപ്പാനിരിക്കുന്നതായ ന്യായാസനത്തിലിരിക്കുന്നതായ ഒരു ന്യായാധിപന്റെ മനസ്സോടെ കുറ്റമില്ലാത്തവനെ വിധിക്കുവാൻ അവന് മനസ്സായില്ല. യേശുവിനെ വിട്ടയക്കുവാൻ പിലാത്തോസ് പലവരും ശ്രമിക്കുകയാണ്. യേശുവിനെ വിട്ടയക്കുവാൻ നാടുവാഴിയുടെ അടുത്ത ശ്രമമാണ് 6 സംഭവമായി അവർ നടക്കുന്നത്. മത്തായിയും ലൂക്കോസും ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 27:21 വാക്യത്തിൽ നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരേണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്നവർ പറഞ്ഞു. പിലാത്തോസ് യേശുവിനെ, ആ ലൂക്കോസിന്റെ സുവിശേഷം 23:20 വാക്യം, പിലാത്തോസ് യേശുവിനെ വിടിവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു, പ്രൈസ്, നിങ്ങൾക്ക് ആരെ വിട്ടുതരാം?
പീലാത്തോസ് നോർമലി ചിന്തിച്ചത് ബർബാസ് എന്ന് പറയുന്നതായ മനുഷ്യൻ കൊള്ളക്കാരനാണ്, കവർച്ചക്കാരനാണ്, കൊലപാതകിയാണ്, ജനത്തിനൊരു പേടി സ്വപ്നമാണ്. അവൻ പുറത്തിറങ്ങിയാൽ ജനത്തിന് ഭീതി പകരുവാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജനം ഒരിക്കലും ബർബാസിനെ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതായ ആ നിരൂപണത്തോടെയാണ് ഈ ഒരു ചോയ്സ് ജനത്തിന്റെ മുമ്പിൽ പിലാത്തോസ് വെച്ചത്. പിലാത്തോസിന്റെ 100% കണക്ക് കൂട്ടലുകൾ ഈ ജനക്കൂട്ടം ഒരിക്കലും ഇങ്ങനെ ഒരു കവർച്ചക്കാരനെ വിട്ടുതരുവാൻ ആവശ്യപ്പെടുകയില്ല. അതുകൊണ്ട് രണ്ടിലൊന്നെന്നുള്ളതായ ചോയ്സ് വരുമ്പോൾ നിശ്ചയമായും യേശുവിനെ വിട്ടുകൊടുക്കുവാൻ പറയേണ്ടവരോ നിർബന്ധിതരായിത്തീരും. അങ്ങനെ യേശുവിനെ വിട്ടുകൊടുക്കാമെന്നുള്ളതായ ആഗ്രഹത്തോടെയാണ് പിലാത്തോസ് അത് ചോദിച്ചത്. പക്ഷേ പിലാത്തോസിന്റെ കണക്ക് കൂട്ടലുകൾ അവിടെ തെറ്റുകയാണ്. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളല്ല ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ എന്ന് അറിഞ്ഞിരിക്കുന്നത്. ന്യായാധിപനായാലും ബുദ്ധിമാനായാലും ശ്രേഷ്ഠനായാലും പണ്ഡിതനായാലും പാമരനായാലും ധനവാനായാലും ദരിദ്രനായാലും മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ മനുഷ്യന്റെ ഇതിനോട് കിടപിടിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ വിചാരിക്കുന്നതിൽ നിന്ന് വളരെ അന്തരമാണ് ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ. നാം നമ്മെക്കുറിച്ച് കണക്കാക്കുന്നതായ പദ്ധതികൾ അത് സാധ്യതമാകുമോ എന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ, അതിന്റെ അനന്തരഫലം എന്ത് എന്ന് നമുക്ക് ഗണിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവം തന്റെ ജനത്തെക്കുറിച്ച് കണക്കാക്കുന്നതായ പദ്ധതി അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അത് മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. മാത്രമല്ല അത് ശുഭതയുടെ വഴിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റേതായ കണക്കുകൂട്ടലുകൾ മാറ്റിവെച്ച് പ്രപഞ്ചത്തെയും ഈ അണ്ടകടാഹത്തെയും നിർമ്മിച്ച് അതിനെ നിയന്ത്രിക്കുന്നതായ ദൈവത്തിന്റെ പദ്ധതിയിൽ ശരണം പ്രാപിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ മാനവന്റെ മേൽ കടന്നു വരുവാനിടയാകും. ആ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴയ്ക്കുകയില്ല. ഇവിടെ പിലാത്തോസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ന്യായമായി ചിന്തിച്ചതായ കാര്യം, അത് ന്യായമാണ്, ജനത്തിന്റെ ആവേശമാണ്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് പിലാത്തോസിനോട് ജനം ആക്രോശിക്കുകയാണ്, യേശുവിനെ ക്രൂശിക്ക, ബർബാസിനെ വിട്ടുതരിക, ഞങ്ങൾക്ക് ബർബാസ് മതി, അവൻ കൊലപാതകം ചെയ്യട്ടെ, കവർച്ച ചെയ്താലും അവൻ ഞങ്ങളുടെ ഉള്ളതെല്ലാം മോഷ്ടിച്ചാലും അവൻ ഞങ്ങളെ ഭീതിയുടെ മുൻപിൽ നിർത്തിയാലും ഞങ്ങൾക്ക് അവനെ മതി എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യവസ്ഥിതിക്ക് രൂപം കൊടുക്കുന്നതായ മതസംഹിത പുറകിലുള്ളപ്പോൾ പ്രീസലോൺ ജനത്തിന് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്നു, ചെയ്യുവാൻ കഴിവില്ലാത്ത വിധം ജനം കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. ക്രിസ്തു തന്നിരിക്കുന്നതായ സ്വാതന്ത്ര്യത്തിന് ഒന്നിനെ കൊണ്ടും പാരതന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധനത്തിലേക്ക് പോകുവാൻ കഴിയാത്തൊരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഗലാത്യലേഖനം 5:1 നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പി, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രീസലോ പാരമ്പര്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, കർമാചാരങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ആദ്യ പാഠങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്നതായ വിടുതൽ ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം പാപം ചെയ്യുവാൻ വിനിയോഗിക്കാതെ, ആ സ്വാതന്ത്ര്യം നാം ദോഷകരമായി വിനിയോഗിക്കാതെ ക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാൻ മാത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ നിത്യതയിൽ ശ്രേഷ്ഠതയിൽ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരും എന്ന് ഈ ക്രൂശിന്റെ വഴി നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിലാത്തോസിന്റെ മുമ്പിൽ ജനം ആക്രോശിക്കുന്നതായ വിഷയമാണ്. പിലാത്തോസിന് യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ ജനം ഒരുക്കിയ, ആ മത നേതാക്കന്മാർ ഒരുക്കിയതായ ആ ചുറ്റുപാടിൽ നിവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ജനവും ന്യായവും ഒരുപോലെ കെട്ടപ്പെട്ടതായ അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്.
ഏഴാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. പതിനൊന്നാമത്തെ ആ നാഴികക്കല്ലിൽ ഏഴാമത്തെ സംഭവം, യേശുവിനെ ക്രൂശിക്കുവാൻ ജനം നിർബന്ധിക്കുകയാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യവും ജനത്തിനു വേണ്ട, എങ്ങനെയെങ്കിലും യേശു എന്ന ദൈവപുത്രൻ എന്ന് താൻ പറഞ്ഞതായ യേശുവിനെ നിഷ്കാസനം ചെയ്യുക, തങ്ങളുടെ പാതയിൽ നിന്ന് അവനെ ഒഴിവാക്കുക, ഇതാണ് അവരുടെ ദൃഢനിശ്ചയം. അതിൽ താൻ അതിൽ കുറഞ്ഞതായ മറ്റൊന്നും അവരാഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിപ്പാൻ ജനത്തിന്റെ നിർബന്ധമാണ് ഏഴാമത്തെ സംഭവം ആ ആറാമത്തെ വിചാരണയിൽ നടക്കുന്നത്. മത്തായിയും മർക്കോസും ലൂക്കോസും ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ രചന ഇങ്ങനെയാണ്, പിലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷമെന്ത് എന്നവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ന്യായമായ ചോദ്യമാണ് പിലാത്തോസ് ചോദിച്ചത്. നിങ്ങൾ ക്രിസ്തു എന്നതായി യേശു എന്ന ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്ന് ആക്രോശിക്കുന്നു, അവന്റെ കുറ്റമെന്ത്? ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞ് ജനം കാണുക കൈ കഴുകിയവനാണ്. വീണ്ടും പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ക്രൂശിക്കണമെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നതായി ഇവൻ ചെയ്തതായ കുറ്റമെന്ത്? ജനത്തിനും അതിനുത്തരമില്ല. ആ ജനക്കൂട്ടത്തിൽ ഒരുവന് പോലും മഹാപുരോഹിതന്മാരയച്ചതായ മൂപ്പന്മാരടങ്ങിയതായ ആ കൂട്ടത്തിന് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ തക്കവണ്ണം പിലാത്തോസിന്റെ മുമ്പിൽ വെക്കുവാൻ ഒരു കുറ്റവും അവർക്കില്ല. അവർക്ക് വിളിച്ചു പറയുവാനുള്ള ഇത് മാത്രം, യേശുവിനെ ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക. പ്രയസനം സ്തോത്രം. ജനത്തിന്റെ ആ നിലവിളി, അന്യായം ചെയ്യുവാൻ ജനത്തിന്റെ നിലവിളി. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിലാണ്. പിലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കാം എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. പിലാത്തോസ് അവരോട്, അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ, അവനെ ക്രൂശിക്കാം എന്ന് അധികമായി നിലവിളിച്ചു. ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന 23-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ, അവരോ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത കുറ്റമെന്ത്, ദോഷമെന്ത്, മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വീണ്ടും പിലാത്തോസ് യേശുവിനെ എങ്ങനെയെങ്കിലും മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതായ ആ ചിന്തയോടെ വെറുതെ വിട്ടയക്കുവാനായിട്ട് ശ്രമിച്ചു. ഇവന്റെ ഒരു ദോഷവും കാണുന്നില്ല എന്ന് പറഞ്ഞു. ജനം കാണുക കൈ കഴുകി, ഇവനിൽ ഒരു കുറ്റവും ഇല്ല എന്ന് തീർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജനത്തോട് തന്നെ കുറ്റമെന്ത് എന്ന് ചോദിച്ചു. ജനത്തിന് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാ യേശുവിനെ ക്രൂശിപ്പാൻ ജനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങുവാൻ പിലാത്തോസിന് ഇടയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിലാത്തോസ് പറയുകയാണ്, ഇവനിൽ എന്താണ് ദോഷം? മരണയോഗ്യമായത് ഒന്നും അവൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു. ഈ മൂന്ന് ഭാഗം കൂടെ ചേർത്ത് ചിന്തിച്ചാൽ, പിലാത്തോസ് പിന്നെയും അവരോട്, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്ന ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷമെന്ത് എന്നവൻ ചോദിച്ചു. മരണയോഗ്യമായത് ഒന്നും അവന് കണ്ടില്ല എന്ന് പറഞ്ഞു. അവനെ ക്രൂശിക്കണമെന്ന് അവർ വീണ്ടും ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ, അവനെ ക്രൂശിക്കായെന്ന് അവർ അധികമായി നിലവിളിച്ചു. സാധാരണ രീതിയിൽ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടതിന് സാക്ഷിമൊഴികൾ വേണം, കുറ്റമെന്തെന്ന് പറയണം, കുറ്റം ആരോപിക്കപ്പെടണം, ആരോപിക്കപ്പെടുന്നതായ കുറ്റം തെളിയിക്കപ്പെടണം, അതിന് സാക്ഷികൾ ഉണ്ടാകണം. ഇവിടെ ഇതൊന്നും നടന്നില്ല. എന്തിന്?
ആരോപിക്കപ്പെടുവാൻ ആരോപിക്കുവാൻ കുറ്റം പോലും ഇല്ലാത്തതായ നീതിമാനായ ഒരു വ്യക്തിയെ ക്രൂശിപ്പനായി അവർ നിർബന്ധിക്കുകയാണ്. ലോകത്തിൻ്റെ ആ പോക്ക് അന്നും ഇന്നും വലിയ വ്യത്യാസമില്ലാതെ പോകുകയാണ്. പ്രൈസലോ സ്തോത്രം. ആ പതിനൊന്നാമത്തെ നാഴികക്കല്ലിൽ നടക്കുന്നതായ എട്ടാമത്തെ വിഷയം, പത്ത് വിഷയങ്ങളാണ് പിലാത്തോസിന്റെ രണ്ടാമത്തെ വിചാരണയ്ക്ക് മുമ്പിൽ യേശുവിനെ വിചാരണ ചെയ്യുന്നതായ ആകെയുള്ള ഏഴ് വിചാരണയിൽ ആറാമത്തെ വിചാരണ നടക്കുന്നത് പത്ത് വിഷയങ്ങളാണ്. അതിൽ എട്ടാമത്തെ വിഷയമാണ് നാം അടുത്ത് ചിന്തിക്കുന്നത്. ഏഴാമത്തെ വിഷയമായിരുന്നു, പ്രൈസ് ദി ലോർഡ്, പിലാത്തോസ് യേശുവിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞെങ്കിലും ക്രൂശിപ്പാനായി ജനം നിർബന്ധിക്കുന്നതായ വിഷയം. എട്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. എട്ടാമത്തെ വിഷയം പിലാത്തോസിന്റെ മൂന്നാമത്തെ സാക്ഷ്യം യേശുവിനെ കുറിച്ച്. സ്തോത്രം. എന്താണ് പിലാത്തോസ് പറയുന്നതായ സാക്ഷ്യം? യോഹന്നാൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. പിലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. പ്രൈസലോ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞ് പിലാത്തോസ് യേശുവിനെ അതിനായി നിയോഗിക്കുകയാണ്. യേശുവിനെ പുറത്തു കൊണ്ടുവന്നു, പിലാത്തോസ് പുറത്തു വന്നു, ഞാൻ അവൻ്റെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവരോട് ഇതാ അവൻ യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. വെറുതെ വിടുവാനുള്ളതായ, കുറ്റവിമുക്തനായി വിടുവാനുള്ളതായ പിലാത്തോസിന്റെ ശ്രമം അവിടെ വീണ്ടും പാളിപ്പോകുകയാണ് എട്ടാമത്തെ വിഷയം. 9-ാമത്തെ വിഷയം, യേശുവിനെ ക്രൂശിപ്പാൻ ജനത്തിന്റെ വീണ്ടുമുള്ളതായ ആക്രോശം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 9-ാമത്തെ വിഷയം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 6-9 വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. മഹാപുരോഹിതന്മാരും സേവകന്മാരും അവനെ കണ്ടപ്പോൾ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എതിരെ ആർത്തു വിളിച്ചു. പിലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പിലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു, നീ എവിടെ നിന്ന് ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. യേശുവിനെ ക്രൂശിപ്പാൻ ജനം വീണ്ടും ആക്രോശിക്കുകയാണ്. മഹാപുരോഹിതന്മാരും സേവകരും എല്ലാവരും ഒന്നിച്ച ജനക്കൂട്ടത്തോടൊപ്പം വലിയ ആക്രോശം മുഴക്കുകയാണ് നീതിമാനെ ക്രൂശിക്കുന്നതിന് വേണ്ടി. പിലാത്തോസ് അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കുക, ഞാനോ അവനിലൊരു കുറ്റവും കാണുന്നില്ല. അവർക്ക് പറയുവാനുള്ളത്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, ആ ന്യായപ്രമാണ പ്രകാരം ഇവൻ ദൈവപുത്രനെന്ന് പറഞ്ഞ് ആ ന്യായപ്രമാണ ലംഘനം നടത്തി, ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിച്ചു, അതുകൊണ്ട് അവൻ മരിക്കണം. ദൈവപുത്രൻ എന്നുള്ളതായ വാക്ക് പുരുഷാരത്തിൽ നിന്ന് വീണ്ടും പിലാത്തോസ് കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു. ദൈവത്തെ ഭയമുള്ളതായ ഒരു ന്യായാധിപൻ ആണ് പിലാത്തോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിജാതീയനാണെങ്കിലും യഹൂദനല്ലെങ്കിലും വിജാതീയനാണെങ്കിലും അവൻ ദൈവത്തെ ഭയമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്നവരോ ദൈവത്തെയും മനുഷ്യനെയും ഭയമോ ശങ്കയോ ഇല്ലാതെ അനീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതായ ഒരു ജനമായി അത് മാറിയിരിക്കുന്നു. പ്രീസലോൺ, കാലത്തിൻ്റെ അന്ത്യത്തിൽ നാം ഒരിക്കലും ആ ഒരു പാതയിലേക്ക് തിരിയുവാൻ പാടില്ല. അനീതി കാണുന്നിടത്ത് അനീതിയാണെന്നും പാപം കാണുന്നിടത്ത് പാപമാണെന്നും വിളിച്ചു പറയുവാൻ ദൈവജനം തയ്യാറാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അന്ത്യകാലമായ ഈ സമയം ജനം വിശുദ്ധീകരിക്കേണ്ടതുണ്ട്.
പ്രൈസ് ദ ലോർഡ്. അതിനായി ജനത്തിനുള്ളതായ ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായ അതേ മാർഗം, അതിനുള്ളതായ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ ആത്മീയ നേതൃത്വങ്ങളുടെ ചുമതല എന്ന് മനസ്സിലാക്കി ആത്മീയ നേതൃത്വങ്ങൾ ആ ചുമതല ചെയ്യുവാൻ ഉത്സുകരായി തീരണമെന്ന് ക്രൂശിന്റെ വഴി നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ചിന്ത അവസാനിക്കുന്നു. അവസാനത്തെ ശ്രമം, യേശുവിനെ വിട്ടയക്കുവാനുള്ള അവസാന ശ്രമം, പത്താമത്തെ വിഷയം അവിടെ നടക്കുകയാണ്. പതിനൊന്നാമത്തെ നാഴികക്കല്ല്, പിലാത്തോസ് പലവരും ശ്രമിച്ചു നീതിമാനായ യേശുവിനെ വിട്ടുകൊടുക്കുവാൻ, വെറുതെ വിട്ടയക്കുവാൻ. പക്ഷേ ജനം സമ്മതിക്കുന്നില്ല. ഒടുവിലത്തെ ആ ശ്രമം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 19-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ യേശുവിനെ വിട്ടയക്കുവാൻ അവസാന ശ്രമം. വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. പിലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. ഇത് നിമിത്തം പിലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. പ്രൈസലോ, യേശു താൻ ആരെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. തന്റെ മേൽ അധികാരമുള്ളത് പിലാത്തോസിനല്ല, തന്റെ മേൽ അധികാരമുള്ളത് ഈ നിൽക്കുന്ന ജനത്തിനല്ല, തന്റെ മേൽ അധികാരമുള്ളത് ഈ ജനത്തെ നിർബന്ധിക്കുന്നതായ മത നേതാക്കന്മാർക്കും അല്ല. എന്നെ നിയന്ത്രിക്കുവാൻ എന്റെ മേൽ അധികാരമുള്ളത് മേലിൽ നിന്ന് എന്നെ അയച്ചവനിൽ നിന്നാണ് അധികാരം. എന്നെ അയച്ചവൻ അനുമതി നൽകാതെ നിനക്ക് എന്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പിലാത്തോസേ. നീ ഇരിക്കുന്നതായ സിംഹാസനം പോലും എന്നെ അയച്ചവൻ നിന്നെ ഇരുത്തിയിരിക്കുന്നതായ സിംഹാസനമാണ്. നീ എന്തെയ്യാതെ മറന്നുപോയി? ഈ ലോകത്തിന്റെ സകല അധികാരങ്ങളും ദൈവത്താൽ വരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഉയരത്തിൽ നിന്ന് ലഭിക്കാതെ ദൈവം അരുളിച്ച സർവശക്തനായ ദൈവം തരാത്തതായ ഒരധികാരവും മനുഷ്യനില്ല. അതുകൊണ്ട് അധികാരസ്ഥനായ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അധികാരം തന്നവനെ പ്രസാദിപ്പിക്കണം. തന്നെ തന്നെ പ്രസാദിപ്പിക്കുകയോ തന്റെ അണികളെ പ്രസാദിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അധികാരത്തിൽ ഇരുത്തിയ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറാകണം. ആത്മീയ നേതൃത്വങ്ങളോട് ക്രൂശിന്റെ വഴി പ്രസ്താവിക്കുന്നതായ ഒരു ദൂതാണത്. ദൈവമാണ് നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് തൻ്റെ ഭക്തന്മാരെ ഉയർത്തുന്നത്. അത് അവരവരുടെ നിഷ്ഠ നിവർത്തിക്കുവാനല്ല, അവരവരുടെ കാര്യങ്ങൾ സുഗമമാക്കുവാനല്ല, അവരുടെ ഭൗതിക വിഷയങ്ങൾ ക്രമീകരിച്ച് തലമുറകൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെക്കുവാനല്ലേ അല്ല. പിന്നെന്തിനു വേണ്ടിയാണ്? അധികാരമേൽപ്പിച്ചവന്റെ ഹിതം മനസ്സിലാക്കി അധികാരമേൽപ്പിച്ചവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അധികാര കസേരകളിൽ ഇരിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ പതിയേണ്ടത്. അതിനു പകരം അധികാരത്തിലേറിക്കഴിയുമ്പോൾ ആ കസേര ഉറപ്പിക്കുവാൻ ഏത് കുതന്ത്രവും പ്രയോഗിച്ചുകൊണ്ട് ആ കസേരയിൽ ഉറയ്ക്കേണ്ടതിന് അനീതിയും അക്രമവും അതിന് സപ്പോർട്ടായി എടുക്കുവാൻ ആരംഭിച്ചാൽ അധികാരമേൽപ്പിച്ചവൻ കണക്ക് ചോദിക്കുന്നൊരു നാളുണ്ട്. അധികാരമേൽപ്പിച്ചവൻ കണക്ക് ചോദിക്കുമ്പോൾ ആ കണക്ക് കൊടുക്കുവാൻ അധികാര കസേരകളിൽ ഇരിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരും തയ്യാറാകണം. അധികാര കസേരകളെ ദൈവം നോക്കുമ്പോൾ ആ അധികാര കസേരകളിൽ നിന്ന് ദൈവഹിതം പുറത്തു വരുവാൻ ഇടയായിത്തീരണമെന്നാണ് ഈ ക്രൂശിന്റെ വഴി നമ്മെ ഓർപ്പിക്കുന്നത്. ക്രൂശിന്റെ വഴി തരുന്നതായ അനേക പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളിയായി തീരണം എന്നാഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലും അനുഷ്ഠിച്ചേ മതിയാകുകയുള്ളൂ. ഓരോ തുറകളിലും ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ഉള്ളതായ പ്രിയപ്പെട്ടവർക്ക് ഈ ദൂതുകൾ വ്യത്യസ്തമായി നൽകപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ദൂതുണ്ട്, അധികാരത്തെ പിന്താങ്ങുന്നവർക്ക് ദൂതുണ്ട്, പൊതുജനങ്ങൾക്ക് ദൂതുണ്ട്. പ്രൈസ് ദ ലോർഡ്.
വിദ്യാസമ്പന്നർക്ക് അതിൽ ദൂതുണ്ട്, വിദ്യാഹീനർക്ക് അതിൽ ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കുമുള്ളതായ ദൂതുകൾ ഈ ക്രൂശിന്റെ നാൾ വഴികളിലുണ്ട്. ഈ ക്രൂശിന്റെ പാതയത് നമ്മെ വിളിച്ചറിയിക്കുകയാണ് ക്രൂശിന് അവകാശികളായി ആകുവാൻ, അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ തനായിരിക്കുന്നതായ അവസ്ഥയിൽ താൻ ചെയ്യേണ്ടതായ ആ ക്രൂശിന്റെ അനുഭവം അത് കണ്ടെത്തി അത് പൂർത്തീകരിപ്പാൻ ഉത്സുകനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയാകുന്നത്? കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയായാൽ മാത്രമേ കർത്താവിനോട് കൂടെ വാഴുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തോട് ചേർന്ന് നശിച്ചു പോകുവാനിടയാകാതെ ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധിക്ക് നാം പാത്രീഭൂതരാകാതെ നിത്യതയിൽ നിത്യനായ ദൈവത്തോടുകൂടെ വാഴുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് നാം പങ്കാളികളായേ മതിയാകുകയുള്ളൂ. നാം പലതും ത്യജിക്കേണ്ടി വരും, പലതും ഉപേക്ഷിച്ച് കളയേണ്ടി വരും, പലതും നാം ഗണ്യമാക്കാതിരിക്കേണ്ടതായ അവസ്ഥയിലേക്ക് കടന്നു വരും. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ ഒരുപക്ഷെ വിട്ടുകളയേണ്ടതായിട്ട് വരും. ക്രിസ്തുവിന്റെ ഹിതം നിവർത്തിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകെ തീരേണ്ടതിന് നമ്മുടെ ഈഗോ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തേണ്ടതായി വരും. ഇതൊക്കെ താൽക്കാലികമായ നഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കണം. താൽക്കാലികമായ മാറ്റങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം താൽക്കാലികമായിരിക്കുമ്പോൾ താൽക്കാലികമായ ഈ അവസ്ഥകൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് നിത്യമായ ഒരു അനുഭവമാണ്. ആ നിത്യമായ അനുഭവം പ്രാപിപ്പാൻ താൽക്കാലികമായത് വിട്ടുകളയുവാൻ നാം തയ്യാറാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സകലതും ചവറെന്ന് ഞാൻ എണ്ണുന്നു. ഈ ലോകത്തുള്ളതായ സകലതും ചവറെന്ന് എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എണ്ണുന്നവർക്ക് മാത്രമേ വല്ലവിധേനയും പുനരുത്ഥാനം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം കർത്താവിനോടുകൂടെ വാഴുക എന്നുള്ളതാകട്ടെ. കർത്താവിന്റെ വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുക എന്നുള്ളതാകട്ടെ നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുവാൻ സമയമായി. ആ കാഹളധ്വനിയെങ്കിൽ തന്റെ ഭക്തന്മാർ എടുക്കപ്പെടുവാൻ സമയമായിരിക്കുമ്പോൾ, ആ കാഹളധ്വനിയിൽ എടുക്കപ്പെടുവാൻ, കാഹളധ്വനി കേൾക്കുമ്പോൾ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടേണ്ടതിന് ഒരുക്കത്തോടെ ആയിരിക്കുവാൻ ക്രൂശിന്റെ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. കഷ്ടാനുഭവത്തിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കർത്താവ് ഞങ്ങൾക്ക് നന്നായ വചനത്തിനായി സ്തോത്രം. ക്രൂശിന്റെ നാൾ വഴികളെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഓരോ സ്റ്റെപ്പിലും ഓരോ ഇടങ്ങളിലും ഓരോ നാൾ വഴിയിലും കർത്താവ് തരുന്നതായ ദൂതുകൾ അനുമതിയാണല്ലോ. ആ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളികളായി തീർന്നുകൊണ്ട് നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ഒരുക്കപ്പെടേണ്ടതിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. കർത്താവ് അതിനുത്താൻ ഞങ്ങളെ പോഷിപ്പിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വചനം കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ളതായ ഭാഗവുമായി പന്ത്രണ്ടാമത്തെ നാൾ വഴിയുമായി നമുക്ക് ബുധനാഴ്ച വൈകിട്ട് ഇതേ